നമ്മുടെ കൊച്ചു കേരളം ഇന്ന് മഹാമാരിയുടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. ഇനി ഭയവും വേണം, ജാഗ്രതയും വേണം. കൊറോണ വല്ലാതെ പടർന്നിരിക്കുകയാണ്. ഏത് നിമിഷവും എവിടെയും എത്താം. സമ്പർക്ക രോഗം കൂടി കൂടി വരുന്നു. നമ്മുടെ നാട്ടിൽ ഹോട്ട്സ്പോട്ട് ഇല്ലല്ലോ എന്ന് കരുതി ആരും ഇരിക്കേണ്ട. സ്ഥിതി വളരെ 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 മോശമാണ്. നമ്മുടെ അടുത്ത പരിസര പ്രദേശങ്ങളിലെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാമാരി. അതിവേഗത്തിലാണ് കൊറോണ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും. ഇനി പ്രത്യേകിച്ച് റൂട്ട് മാപ്പുകളൊന്നും പറയേണ്ടതില്ല. നമ്മൾ പോകുന്ന വഴികളെല്ലാം റൂട്ട് മാപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. ചെറിയൊരു അശ്രദ്ധ മതി കൊറോണയുടെ കെണിയിൽ ചെന്ന നമ്മൾ വീഴാനായി. സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞ ദിനവും കോവിഡ് പ്രതിദിന കണക്ക് 5000 കടന്നിരിക്കുകയാണ്. കേരളത്തിൽ 5063 പേർക്കായിരുന്നു വെള്ളിയാഴ്ച മാത്രം കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇടക്കാല ആശ്വാസം പോലെ കൊറോണ നിരക്കുകളിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ 10 മടങ്ങ് ശക്തി ആർജിച്ചു വന്നിരിക്കുകയാണ് കൊറോണ എന്ന ഭീകരൻ. 63,240 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 5000-ൽ കൊറോണ പോസിറ്റീവ് കേസുകൾ വന്നത്. അപ്പോൾ പ്രതിദിനം ലക്ഷക്കണക്കിന് കൊറോണ പെരുകുന്നു പകരുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തവുമാണ്. ആകെ മരണം 4,750 ആയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളായി 160,181 പേർ നിരീക്ഷണത്തിലുമുണ്ട്. ഇതിൽ 154,726 പേർ വീടുകളിലും 5,455 പേർ ആശുപത്രികളിലുമുണ്ട്. അതിനാൽ തന്നെ സ്വയം പ്രതിരോധ കോട്ട തീർത്ത് കൊറോണയിൽ നിന്നും രക്ഷ നേടുകാവുന്ന ഒറ്റ മാർഗമാണ് നമുക്ക് മുന്നിലുള്ളത്. കൊറോണ ചെറിയൊരു പനി പോലെ ഉള്ളൂ എന്ന ധാരണ വളരെ തെറ്റാണ്. സാധാരണ ഒരു പനിയല്ല, മറിച്ച് അവൻ വന്നു പോയ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടേ അവൻ മടങ്ങും. അത് നമ്മൾ തിരിച്ചറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തെന്നിരിക്കാം. ഇനി കോവിഡിൽ നിന്നും രക്ഷ നേടാൻ ചില മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കാം. ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കാനോ അവർക്ക് ചുംബനം നൽകാനോ ഒന്നും നിൽക്കരുത്. സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം മാതാപിതാക്കൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. കുട്ടികളുടെ കൈകളിൽ മൊബൈൽ ഫോൺ നൽകരുത്. ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്കും പോകാതിരിക്കുക. കല്യാണങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കുക. ഈ കൊറോണ കാലത്ത് കല്യാണങ്ങൾക്ക് ക്ഷണിക്കുന്നത് തന്നെ ഒരു വലിയ വഞ്ചനയാണെന്ന് പറയാം. ആവശ്യമെങ്കിൽ മാത്രം മരണ വീടുകൾ സന്ദർശിക്കുക. അതായത് വളരെ അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ, അങ്ങനെയെങ്കിൽ മാത്രം. എല്ലാ ചടങ്ങുകളും യാത്രകളും പൂർണ്ണമായി സ്വയമേ ഉപേക്ഷിക്കുക. നോട്ട് എണ്ണുമ്പോൾ നാവിൽ തൊട്ട് വിരൽ നനയ്ക്കരുത്. നമ്മുടെ മൊബൈൽ മറ്റുള്ളവർക്കോ മറ്റുള്ളവരുടെ മൊബൈൽ നമ്മളോ തൊടാതിരിക്കുക. അത് സ്വന്തം വീട്ടിലായാൽ പോലും അങ്ങനെ ചെയ്യുക. ദയവ് ചെയ്ത് കാറി തുപ്പരുത്. പൊതുസ്ഥലത്ത് തീരെ തുപ്പാൻ പാടില്ല. മൂക്ക് ചീറ്റരുത്, തുറന്ന് തുമ്മരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പുക വലിക്കുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ മാറിപ്പോയി ഒതുക്കത്തിൽ വലിക്കുക. പുറത്തുനിന്ന് ചായ, വെള്ളം എന്നിവ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കുടിക്കുക. നോട്ട് ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സാനിറ്റൈസർ കയ്യിൽ പുരട്ടുക. ആർക്കും ഹസ്തദാനം നൽകാതിരിക്കുക. ഇനി ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ആയി ആരും തോളിൽ കൈയിടുകയോ അടുത്ത് നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. കടയിൽ നിന്ന് എന്ത് വാങ്ങിയാലും അത് സാനിറ്റൈസർ ചെയ്ത ശേഷം കൈ കഴുകണം. വാഹനങ്ങളിൽ സാനിറ്റൈസർ കൃത്യമായി കരുതുക. അപരിചിതരെ വാഹനത്തിൽ കയറ്റരുത്. AC പൂർണ്ണമായും ഒഴിവാക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പേന മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക. കൈകൾ കൊണ്ട് എവിടെ തൊട്ടാലും സാനിറ്റൈസർ കൃത്യമായി ഉപയോഗിക്കുക. ക്ലോത്ത് മാസ്ക് ഉപയോഗിക്കുന്നവർ അത് വീണ്ടും വീണ്ടും കഴുകി തന്നെ ഉപയോഗിക്കുക. അതും ശുദ്ധമായ ജലത്തിലും ചൂടുവെള്ളത്തിലും ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് വളരെ ശുദ്ധമായ രീതിയിൽ കഴുകി വേണം വീണ്ടും ഉപയോഗിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ കൊറോണ എന്ന ഭീകരിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.